ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആവേശത്തിലാണ് ലോകം മുഴുവൻ ഒളിമ്പിക്സിലെ കായിക പ്രകടനങ്ങൾ ആസ്വദിക്കുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളുടെ ജീവിതം കൂടി എല്ലാവരും അറിയണം. കയറിക്കിടക്കാൻ കെട്ടുറപ്പുള്ള ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ദേശീയ ഖോഖോ താരം തിരുവനന്തപുരം മംഗലപുരം സ്വദേശിനിയായ അഖില എസ്എസ് ആണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിത ജീവിതം നയിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു കായിക താരമുണ്ട്, വെറും താരമല്ല, ഇന്ത്യൻ കായിക താരത്തിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സാഫ് ഗെയിംസിൽ പങ്കെടുത്ത ഒരു ഇന്ത്യൻ കായിക താരമാണ് തിരുവനന്തപുരം സ്വദേശിനി അഖില. നാളെയുടെ പ്രതീക്ഷയായ കായിക താരത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഓടൊക്കെ ശരിക്കും വീഴ്ചയാണ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന, ഞാൻ കിടന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ഒരു ആടക്കാമരം വീഴുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഓട് പൊളിഞ്ഞു വീണ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാൻ ഈ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ കളി കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും ഇവിടെ തന്നെയാണ്. മഴയത്ത് ഉറങ്ങാൻ പറ്റില്ല, കാരണം കാറ്റും മഴയാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്ന സമയത്ത് ഉറങ്ങാറില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ കൂലിപ്പണിക്കും അമ്മ തൊഴിലുറപ്പിനും പോകുന്നതാണ് കുടുംബത്തിന്റെ ആകെ വരുമാനം. കെട്ടുറപ്പുള്ള ഒരു വീടിനായി ഇവർ മുട്ടാത്ത വാതിലുകളുമില്ല. ടൈപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാമെന്നും സെക്രട്ടറി എനിക്കും കത്തയച്ചിട്ടുണ്ടായിരുന്നു, അതും കിട്ടി. പിന്നെ ഇതുവരെയും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കായിക, ഈ കൊച്ചു കായിക താരമാണല്ലോ, അതുകൊണ്ട് അവിടെ കൗൺസിൽ വഴിയും പോയി. അപ്പോഴും കോവിഡ് ആയതുകൊണ്ട് അവിടെയും ഫണ്ടില്ല. പിന്നെ അങ്ങനെ ഏതെല്ലാം തരത്തിൽ കിട്ടുമെങ്കിലും അവിടെ ഇവിടെ എല്ലാം നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല. ഭാരതത്തിന്റെ ഖോഖോ സീനിയർ ടീം അംഗമാണ് അഖില. 8-ാം ക്ലാസ് മുതൽ ഞാൻ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ ഹോസ്റ്റലിൽ തന്നെയാണ് പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം മുതൽ കേരള ടീമിന് അംഗമാണ്, സബ് ജൂനിയർ വിഭാഗത്തിൽ 8-ാം ക്ലാസ് മുതലേ അംഗമാണ്. പിന്നെ ജൂനിയർ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സീനിയർ നാഷണൽ ടീമിലെ അംഗമാണ്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BPED 2-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സാഫ് ഗെയിംസ് ഇന്ത്യൻ ക്യാമ്പിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേക മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ട്, പക്ഷേ സൂക്ഷിക്കാൻ ഇടമില്ല. ഇപ്പോൾ ഒരു പെട്ടിക്കകത്താണ് ഞാനെല്ലാം പേപ്പറിൽ പൊതിഞ്ഞ് കവറിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ട്രോഫിയും മെഡലും എല്ലാം വയ്ക്കുന്നത്. അതിൽ പകുതിയും പൊട്ടിപ്പൊളിഞ്ഞ് പോയി, അങ്ങനെ ഒരു നിലയിലാണ്. പകുതിയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയാണ് ഇപ്പോൾ കുറച്ച് പെട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്. മകളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ അച്ഛൻ സുനിൽകുമാറിന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കാൻ പറ്റത്തില്ല, അതിനുള്ള അവസ്ഥയല്ല, പറ്റത്തില്ല എന്ന് പറയാം. അപ്പം പറഞ്ഞു അച്ഛൻ ഇത്രയും നാളും എന്നെ പഠിപ്പിച്ചിട്ട് ഇനി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മളെ കണ്ട് കഴിയില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ് ഈ വീട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ വീട്ട്. ഇതിൻ്റെ അവസ്ഥ ഒരു വലിയ പാടാണ്. ദേശീയ ടീമിൽ ഇടം പിടിച്ച ഒരു കായിക താരത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. വലിയ വിജയം നേടുന്നവരെ അഭിനന്ദിക്കുന്നതിനൊപ്പം ഇതുപോലുള്ള കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് ബാധ്യതയുണ്ട്. ക്യാമറമാൻ വിപിൻ മോഹനൊപ്പം അങ്കുഷ് കുമാർ, ജനം, തിരുവനന്തപുരം.